ഓരോ ദിവസവും ലോകമെമ്പാടും നടക്കുന്ന നെഗറ്റീവുകൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഫ്രാൻസിലെ മാക്രോൺ, അദ്ദേഹം അവിശ്വാസത്തിലൂടെ പുറത്തായി ഭാരതത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ, അവിടുത്തെ ഭരണാധികാരി ഇന്നലെ അവിശ്വാസത്തിലൂടെ പുറത്തായി. അതുപോലെ തന്നെ വളരെ രസം തോന്നുന്നു എങ്കിലും സന്തോഷം തോന്നുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് സൈക്കിളിൽ നിന്ന് താഴെ വീണു. അങ്ങനെ സില്ലി ആയിട്ടുള്ളത് ആണെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് എന്തോ ഒരു തകരാറ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. പല തരത്തിലുള്ള നെഗറ്റീവുകൾ അമേരിക്കയിൽ നടക്കുന്നു. ഉക്രൈനിൻ്റെ കാര്യത്തിൽ ഗംഭീരമായിട്ട് തകർത്ത് തരിപ്പണമാക്കുന്നു, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലെ പ്രശ്നം. ശരിക്ക് പാകിസ്ഥാൻ കുറ്റാക്കൂരിട്ടിലേക്ക് പോവാണ്. ചൈനയുടെ വൻ ഭാഗം വെള്ളപ്പൊക്കത്തിലൂടെ തകരുകയാണ്. ഭാരതം അചഞ്ചലമായി നിൽക്കുന്നു, അചഞ്ചലമായിട്ട് ഭാരതം നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയോടും ബാക്കി രാജ്യങ്ങളോടും എല്ലാം ഞങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെയും ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഞങ്ങളെ ഭരിക്കാൻ വരണ്ട, ഇന്നലെയും പറഞ്ഞു അദ്ദേഹം ചങ്കൂറ്റത്തോടുകൂടി. വി നോ വാട്ട് വി ആർ ആൻഡ് വി നോ വാട്ട് വി ഷുഡ് ഡു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഭാരതം ഉയരുന്നു, അതും ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട്, നമ്മളുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉയരുന്നു. എടുക്കുന്ന തീരുമാനം ശക്തമായിട്ട് നടപ്പാക്കും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉയരുന്നു. അതിന് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ചെയ്തുകൊണ്ട് പോകുന്നു. അത് ഞാൻ ഒരു 10 പ്രാവശ്യം ആ വരി പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആവർത്തിക്കുന്നില്ല. അത്രയ്ക്ക് ധന്യമായിട്ട് അങ്ങനെയാണ് നമ്മുടെ വീരസവർക്കർക്ക് ഭാരതരത്ന കൊടുക്കാൻ വരെ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടി മാത്രം അഭിപ്രായ വ്യത്യാസം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ യോജിക്കുന്നില്ല, ബാക്കി ആരും പറഞ്ഞിട്ടില്ല. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല, ഒരു വിപ്ലവം തന്നെ ഉണ്ടാവേണ്ടതാണ്, അതൊന്നുമില്ല. അഗ്നിപദ അഗ്നിവീരന്മാരുടെ കാര്യത്തിൽ അസാധാരണ മാറ്റങ്ങൾ, അനവധി കമ്പനികൾ അദ്ദേഹത്തെ അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നു. അങ്ങനത്തെ പരിപാടി ആവിഷ്കാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനിടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. എല്ലായിടത്തും എല്ലായിടത്തും ഹൈന്ദവ ചൈതന്യത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതിശക്തമായിട്ട് പുരോഗമിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ഈവൻ ക്ഷേത്ര സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ശിരാകേന്ദ്രമായ കേരളത്തിൽ പോലും ക്ഷേത്രങ്ങൾ ഗംഭീരമായിട്ട്, ക്ഷേത്ര ഉത്സവങ്ങൾ, പ്രതിഷ്ഠാദിനങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, ആത്മീയത ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ലെവലിലേക്ക് കേരളത്തിൽ നടക്കുമ്പോഴാണ് അമ്മയുടെ 100-ാം ജന്മവാർഷികം, ജന്മദിനം ആഘോഷിക്കാൻ വീട്ടിലെത്തി അമ്മയുടെ പാദപൂജയൊക്കെ നടത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങി തിരിച്ച് അഹമ്മദാബാദിൽ എത്തുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള 1000 വർഷം 11-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന 1000 വർഷം പഴക്കമുള്ള കാളിക്ഷേത്രം അത് പൂർണ്ണമായിട്ടും പുനർനിർമ്മിച്ച് അത് തകർത്ത് തരിപ്പണമാക്കി വേറൊരു മതത്തിൻ്റെ കയ്യിലായിരുന്നു അത്. പക്ഷേ ഇരു ശബ്ദങ്ങൾ പുറത്തേക്ക് കേൾക്കാത്ത വിധത്തിൽ അതിനെ റിനോവേറ്റ് ചെയ്ത് വളരെ ഗംഭീരമാക്കി ഇന്നലെ 1000 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ആ കാളിയുടെ കൊടി, ക്ഷേത്രത്തിൻ്റെ കൊടി ഇന്നലെ വീണ്ടും ഉയർത്തുകയുണ്ടായി. ആ കൊടി ഭയങ്കര 3-4-5 മീറ്റർ നീളമുള്ള ഒരു ടേപ്പറിംഗ് കൊടിയാണ്, ടേപ്പറിംഗ് മാതിരിയുള്ള കൊടിയാണ്, ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു കൊടി ഉയർത്തൽ വലിയൊരു പ്രതീകമാണ്.
അതായത് ഹിന്ദു ധർമ്മം തകർത്ത് തരിപ്പണമാക്കിയതിൽ നിന്ന് ഒരു ഒരു ഫീനിക്സ് പക്ഷി പോലെ ഉയരുന്നു. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും എന്തൊരു മാറ്റമാണ് വരുന്നത്. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഷിൻഡെ പറഞ്ഞത്, ബാൽ താക്കറയുടെ ഹിന്ദു ധർമ്മ സന്ദേശത്തിൽ നിന്ന് ഞങ്ങൾ മാറില്ല, തിരിച്ചു വരും. വലിയൊരു മാറ്റം മഹാരാഷ്ട്രയിൽ സംഭവിക്കും. ഈ കൊടി ഉയർത്തിയതൊക്കെ ഭാരതത്തിലെ, കേരളത്തിലെ, എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന വലിയ, വളരെ വളരെ വലിയ മാറ്റങ്ങളുടെ, വലിയ മാറ്റങ്ങളുടെ ഒരു കേദാരമായി വരുന്നു. ഇന്ന് കേട്ടത് ഒരു വനവാസി, വനവാസിയായിട്ടുള്ള ഒരു സ്ത്രീയെ ആയിരിക്കും ചിലപ്പോൾ ഭാരതത്തിൽ പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് നിയോഗിക്കുന്നത് എന്നാണ്. ബി ജെ പിയിൽ നിന്ന് പോയ പ്രതിപക്ഷത്തിൻ്റെ യശ്വന്ത് സിംഹയ്ക്കെതിരെ ഒരു വനവാസി മാറ്റത്തിന് അടിത്തറയിട്ടുകൊണ്ട്, അവരെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ, വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആഹ്ലാദത്തോടുകൂടി കാലയളവിൽ ജീവിക്കാൻ സാധിച്ചത് ജഗദീശ്വരനോടും ഭാരത മാതാവിനോടും നന്ദി പറയുന്ന ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. പ്രണാമം, നമസ്കാരം.